ഇന്ന് പഠിക്കാനുള്ളത് മൂന്നാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. എന്താണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്? നമുക്ക് ഫിഗേഴ്സ് ഉണ്ട്, രണ്ട് തരത്തിൽ ഫിഗേഴ്സ് ഉണ്ട്. ഒന്ന് 3D ഫിഗേഴ്സും ഒന്ന് 2D ഫിഗേഴ്സും, അല്ലെങ്കിൽ ദ്വിമാന രൂപങ്ങളും ത്രിമാന രൂപങ്ങളും. അപ്പൊ ദ്വിമാന രൂപങ്ങൾ എന്ന് വെച്ചാൽ രണ്ട് മാനങ്ങൾ അല്ലെങ്കിൽ അളവുകളുള്ള 2D ഫിഗേഴ്സ് രണ്ട്, അതായത് റെക്ടാംഗിൾ അല്ലെങ്കിൽ ചതുരം അല്ലെങ്കിൽ സ്ക്വയർ സമചതുരം, ട്രയാംഗിൾ, ഇങ്ങനെ വരുന്ന ഫിഗേഴ്സ് ആണ് പ്ലെയിൻ ഫിഗേഴ്സ് അല്ലെങ്കിൽ എന്താണ് ദ്വിമാന രൂപങ്ങൾ. അപ്പൊ ദ്വിമാനം വെച്ചാൽ രണ്ട് അളവുകളുള്ളതാണ്, ഒന്നെങ്കിൽ നീളം വീതി അല്ലെങ്കിൽ വശം വശം അല്ലെ, ഉയരവും പാദവും എങ്ങനെ വരുന്ന അതാണ് ഹൈറ്റ് ലെങ്ത് അല്ലെ. ഇതിലാണെങ്കിൽ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഉണ്ട്, ഇത് സൈഡ്സ് ആണ്, ഇത് ലെങ്തും ഹൈറ്റും ബേസും ആയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള രൂപങ്ങളെയാണ് നമുക്ക് പറയാം ദ്വിമാന രൂപങ്ങൾ എന്ന് പറയുന്നത്, രണ്ട് മാനങ്ങൾ അല്ലെങ്കിൽ അളവുകളുള്ള രൂപങ്ങളെയാണ്. അപ്പൊ ഈ രണ്ട് അളവുകളുള്ള രൂപങ്ങളെയാണ് എന്ത് വരുന്നത്, പരപ്പളവിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അതായത് എന്താണ് പരപ്പളവ് എന്ന് വെച്ചാൽ, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഉൾക്കൊള്ളുന്ന അളവ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാണെന്ന് പറഞ്ഞാൽ ഈ ചതുരത്തിൽ ഉൾക്കൊള്ളാവുന്ന സ്ഥലം, നമുക്ക് ഈ ചതുരത്തിനകത്ത് എന്തൊക്കെ നമുക്ക് മൊത്തം ഷെയ്ഡ് ചെയ്യാൻ പറ്റും അല്ലെ, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഇതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്. ഇപ്പൊ സ്ക്വയർ അല്ലെങ്കിൽ സമചതുരത്തിലുള്ള പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്, ഇതിനകത്ത് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം. ട്രയാംഗിൾ അല്ലെങ്കിൽ ത്രികോണത്തിലുള്ളത് ഇതിലിരുന്ന് ഇതാണ് അതിന്റെ പരപ്പളവ്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്നുള്ളത്. ഇപ്പൊ എന്താണ് പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്നുള്ളത്? അപ്പൊ ഈ പരപ്പളവിനെ കുറിച്ച് അനുബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ആദ്യം പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ഏരിയ. അപ്പൊ ഒരു ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ഒരു ചതുരത്തിന്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇപ്പൊ ഒരു ചതുരത്തിന്റെ, ഇപ്പൊ ചതുരം അല്ലെങ്കിൽ റെക്ടാംഗിൾ നമുക്ക് ആദ്യം എടുക്കാം. റെക്ടാംഗിൾ എങ്കിൽ ചതുരം, ഈ ചതുരത്തിന്റെ അല്ലെങ്കിൽ റെക്ടാംഗിളിന്റെ ഏരിയ എങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ സ്വാഭാവികം അറിയാന്നുള്ളതാണ്, എട്ടാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണുന്ന ഇക്വേഷൻ, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണുന്നത് എങ്ങനെയാണ് ഒരു ചതുരത്തിന്റെ? ചതുരത്തിന്റെ ഏതൊക്കെ വശങ്ങളാണ്? നീളവും മറ്റത് വീതിയുമാണ്, ലെങ്തും ബ്രെഡ്ത്തും. അവയുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ലെങ്തിന്റെ ബ്രെഡ് ആണ് ഏരിയ, റെക്ടാംഗിൾ ഏരിയ ലെങ്തിന്റെ ബ്രെഡ്. അപ്പൊ ഇവിടെ നമുക്ക് പറയുന്നത് 12 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയുള്ള ഒരു ചതുരം വരയ്ക്കാൻ പറയാം. 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ അല്ലെങ്കിൽ 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ചതുരം വരയ്ക്കാൻ പറഞ്ഞാൽ അതിന്റെ നീളം നമുക്ക് എങ്ങനെയൊക്കെ എടുക്കാം, അതായത് ഏതൊക്കെ സംഖ്യയുടെ പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഗുണനഫലമാണ് 12 എന്നുള്ളതാണ്. എത്രയാണ്? 4 × 3 എന്ന് പറയുന്ന 12 ആണ്, 12 ആണ് അല്ലെ. അല്ലെങ്കിൽ എത്രയാണ്? 6 × 2 എന്ന് പറയുന്ന 12 ആണ്. പിന്നെ എന്ത് പറയാം? 12 × 1. ഇത്രയും പ്രോഡക്റ്റ് ഇനിയുണ്ട്, ഇത്രയും പ്രോഡക്റ്റുകൾ എടുത്ത് അല്ലെങ്കിൽ ഗുണനഫലം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് അളവ് കിട്ടും. അപ്പോഴേ നീളം ഗുണം വീതി അല്ലെങ്കിൽ ലെങ്തിന്റെ ബ്രെഡ്ത്ത് 4 × 3, 6 × 2, 12 × 1 എന്ന ഈ അളവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതില് ലെങ്ത് എന്നുള്ളപ്പോൾ കൂടിയായിരിക്കുന്നത്. അപ്പൊ ഇതിൽ ആദ്യത്തിൽ നമുക്ക് ലെങ്ത് ഏതെടുക്കാം? 4 ആണ്. രണ്ടാമത്തിൽ 6, അടുത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പടങ്ങൾ ആദ്യം വരയ്ക്കും. അപ്പൊ ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള കുറച്ച് റെക്ടാംഗിൾസ് അല്ലെങ്കിൽ ചതുരം വരയ്ക്കാൻ പറയാം. അപ്പൊ അങ്ങനെ വരയ്ക്കാം. ആദ്യം നമ്മള് 4 സെന്റിമീറ്റർ ലെങ്തും 3 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുക. 4 സെന്റിമീറ്റർ ലെങ്തും 3 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള അല്ലെങ്കിൽ വീതിയുമുള്ള ഒരു ചതുരം വരയ്ക്കുക. ചതുരം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? എത്ര ഡിഗ്രിയിലാണ് വരയ്ക്കേണ്ടത്? 90 ഡിഗ്രിയിലാണ്. 90 ഡിഗ്രിയിലാണ് ഇത് വരയ്ക്കുന്നത്, കാരണം ഓരോ ആംഗിളും 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആംഗിളിൽ ചതുരം വരയ്ക്കുക. അപ്പോഴേ നമ്മൾ ആദ്യം 4 സെന്റിമീറ്റർ എടുക്കുക. നിങ്ങൾ ചെറിയ ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. 4 സെന്റിമീറ്റർ എടുത്തിട്ട് 90 ഡിഗ്രിയിൽ 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് ചതുരം വരയ്ക്കുക. എല്ലാവർക്കും വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് പറഞ്ഞിരിക്കുന്നത് 6 × 2 ഉണ്ട്. അപ്പൊ അതിൽ വരയ്ക്കും. അതായത് എങ്ങനെ പറയും? ലെങ്ത് എത്ര വരയ്ക്കണം? 6 സെന്റിമീറ്റർ ലെങ്ത്, 2 സെന്റിമീറ്റർ ബ്രെഡ്ത്ത് വരയ്ക്കുക. ഓക്കെ, അടുത്ത എങ്ങനെയാണ്? 12 × 2. അടുത്തത് നമ്മൾ പറഞ്ഞത് 12 സെന്റിമീറ്റർ ലെങ്ത് എടുത്തിട്ട് 1 സെന്റിമീറ്റർ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി എടുത്ത് ഒരു ചതുരം വരയ്ക്കുക. ഇതിന്റെ എല്ലാം ഏരിയകൾ അല്ലെങ്കിൽ പരപ്പളവുകൾ എന്തായിരിക്കും? തുല്യമാണ്. കാരണം അവിടെ നീളം ഗുണം ലെങ്തിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഗുണനഫലം ചെയ്യുമ്പോൾ ഈക്വൽ ആയതുകൊണ്ട് ഇതിന്റെ ഏരിയ ഒക്കെ
ईक्वल അപ്പോൾ ടെക്സ്റ്റിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള അപ്പോൾ ഇതിന്റെ ഏരിയ എപ്പോഴും എന്തായിരിക്കും ഈക്വൽ ആണ് ഇതിന്റെ ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ എന്താണ് 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ് 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ ഇതിന്റെതും 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഓക്കേ അപ്പോൾ നിങ്ങളുടെ പറയാണ് 12 സെന്റിമീറ്റർ സ്ക്വയർ അല്ല 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയുള്ള ഒരു റെക്ടാംഗിൾ അല്ലെങ്കിൽ ചതുരം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ വരയ്ക്കാം 4 into 3 എടുത്ത് വരയ്ക്കാം 6 into 2 എടുത്ത് വരയ്ക്കാം അല്ലെങ്കിൽ 6 into 2 എടുത്ത് വരയ്ക്കാം 12 into 1 ഇനിയും വരയ്ക്കാൻ പറ്റും അപ്പോൾ തൽക്കാലം ഇത് മൂന്നും നിങ്ങളൊന്ന് ബുക്കിലോട്ട് ഒന്ന് വരയ്ക്കാം ഓക്കെ അടുത്ത നമുക്ക് നോക്കേണ്ടത് അടുത്ത നമുക്ക് പറഞ്ഞത് അല്ലെങ്കിൽ 8 സെന്റിമീറ്റർ അടുത്ത നമുക്ക് ഇതുപോലെ ഇപ്പോൾ റെക്ടാംഗിളിന്റെ കാര്യം മനസ്സിലായി ഇനി നമുക്ക് അടുത്ത ട്രയാംഗിളിലേക്ക് പോകാം അടുത്ത് പറയാൻ പോകുന്ന ട്രയാംഗിൾ ആണ് എങ്ങനെയാണ് ത്രികോണത്തിന്റെ പരപ്പളവ് ത്രികോണത്തിന്റെ പരപ്പളവാണല്ലോ ഇക്വേഷൻ എന്താ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ത്രികോണം നമുക്കറിയാം ത്രികോണം എങ്ങനെയാണ് ഇരിക്കുന്നത് ത്രികോണം ഇരിക്കുന്നത് മൂന്ന് വശങ്ങളുള്ള രൂപങ്ങളാണ് ത്രികോണം അപ്പൊ ത്രികോണത്തിന് ഒരു പാദം കാണും പിന്നെ ഉള്ളത് അതിന്റെ ലംബവശം അതായത് ഉയരമാണ് ലംബവശം ഉയരം ബേസ് ഇൻടു ബേസ് അല്ലെങ്കിൽ ഹൈറ്റ് ആണുള്ളത് അപ്പൊ ഇതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച് എന്നാണ് ഹാഫ് ഇൻടു ബേസ് ഇൻടു ഹൈറ്റ് ബൈ ഹാഫ് എന്നാണ് എന്ന് പറഞ്ഞാൽ പാദം ഗുണം അല്ലെങ്കിൽ പാദം ഗുണം ഉയരം ബൈ രണ്ട് എടുത്താൽ മതി അപ്പൊ പാദവും ഉയരവും കുറിച്ച് അതായത് പാദത്തിന്റെ ഉയരത്തിന്റെ ഗുണനഫലത്തിന്റെ പകുതി ആയിരിക്കും അതിന്റെ പരപ്പളം എന്നാ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ് നമുക്ക് പറയണം 24 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള അല്ലെങ്കിൽ 24 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളം എന്ന് പറയുന്നത് ഏരിയ എന്ന് പറഞ്ഞാൽ 24 സെന്റിമീറ്റർ സ്ക്വയർ 24 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ത്രികോണങ്ങൾ വരയ്ക്കുക എന്ന് പറഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെയാണ് 24 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള അല്ലെങ്കിൽ 24 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള വരയ്ക്കാം അപ്പൊ അപ്പൊ 24 അല്ലെങ്കിൽ തൽക്കാലം 24 വേണ്ട നമുക്ക് 12 സെന്റിമീറ്റർ സ്ക്വയർ തന്നെ നമുക്കിപ്പോ വരച്ചത് ഇതേ അളവിൽ തന്നെ ഒന്ന് വരച്ചു നോക്കാം അതായത് ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ എടുക്കാം ഏരിയ എത്രയാണ് നമ്മൾ നേരത്തെ ചതുരത്തിന് പറഞ്ഞ അതേ അളവിൽ എടുക്കാം 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു ട്രയാംഗിൾ വരയ്ക്കാൻ പറയും അപ്പൊ ഏരിയയുടെ നമുക്ക് നോക്കാം ഏരിയ എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താ ഏരിയ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പരപ്പളം എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ് അതായത് 12 കിട്ടിയത് പാദത്തെയും ഉയരത്തെയും ഗുണിച്ചതിന്റെ പകുതി എടുത്തതാണ് പാദത്തിന്റെയും ഉയരത്തിന്റെ അല്ലെങ്കിൽ ബേസിന്റെ ഹൈറ്റിന്റെയും പ്രോഡക്റ്റിന്റെ ഗുണനഫലത്തിന്റെ പകുതിയാണ് അതിന്റെ പരപ്പളം എന്നാണ് പറഞ്ഞത് അപ്പൊ സ്വയായിട്ടും ഈ ഏരിയ എന്ന ഈ രണ്ട് ബൈ രണ്ട് സ്വയുടെ ഇപ്പുറത്ത് പറയുമ്പോൾ എന്താണ് 24 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ പാദത്തിന്റെ ഉയരത്തിന്റെ ഗുണനഫലം പരപ്പളവിന്റെ ഇരട്ടി ആയിരുന്നു എന്നതാണ് അപ്പൊ പാദത്തിന്റെയും ഉയരത്തിന്റെ ഗുണനഫലം പ്രോഡക്റ്റ് ഓഫ് ദി ബേസ് ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എന്തിന് ഏരിയയുടെ ഡബിൾ ആണ് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വേണമെങ്കിൽ നമുക്ക് 24 സെന്റിമീറ്റർ കിട്ടണം ഇവയുടെ പ്രോഡക്റ്റ് എന്ത് കിട്ടണം 24 സെന്റിമീറ്റർ കിട്ടണം അപ്പൊ 24 സെന്റിമീറ്റർ കിട്ടണമെങ്കിൽ നമുക്ക് നോക്കാം 24 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ പാദം 24 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടാൻ ഏതൊക്കെ സംഖ്യയുടെ പ്രോഡക്റ്റ് എടുക്കണം എന്നുള്ളതാണ് ഏതൊക്കെ സംഖ്യയുടെ ഗുണനഫലം എടുക്കുന്നുള്ളതാണ് വരയ്ക്കാൻ അപ്പൊ ഏതൊക്കെ എടുക്കാം 24 കിട്ടാൻ നമുക്ക് നോക്കാം 8 × 3 എന്ന് പറഞ്ഞാൽ എത്ര 8 × 3 എന്ന് പറയുമ്പോൾ 8 × 3 കൂടി 24 ഇനി 6 × 4 എന്ന് എത്രയാണ് 6 × 4 24 ആണ് അല്ലേ 12 × 2 ഈ 24 ആണ് അപ്പോൾ ഈ അളവുകളിൽ നമുക്ക് ബേസും ഹൈറ്റും എടുത്ത് വരച്ചാൽ മതി അപ്പൊ ഇവയുടെ ഏരിയ എല്ലാം 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും